ഗൈസപ്പോൾ ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസപ്പോൾ നമ്മളിന്ന് നാട്ടിലാണുള്ളത്. അപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ പപ്പാനായിട്ട് പപ്പാ യെസ് ആ നമ്മള് നാട്ടിൽ വന്നല്ലേ. നമ്മള് മണൽക്കാടുകളിൽ കൂടെയുള്ള ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി മഴയുടെ മഴത്തുള്ളികളുടെ ഇടവഴി ഒരു യാത്ര പോവുകയാണ് അല്ലേ. ഇവിടെ ഓഫ് റോഡ് പിടിക്കുക, ഇവിടെ ഓഫ് റോഡ് പിടിക്കുകയാണ്. അതെ 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 അതെ. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളെ പർവ്വതത്തിനപ്പുറം മണ്ണിട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മണിയിട് ആ അപ്പൊ മണിയിട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തില് മമ്മിയുണ്ട്. മമ്മിയേ ഒരു ഹൈ പറഞ്ഞേ. അതാണ് അതെ അതെ. പിന്നെ പൈലറ്റ് ഉണ്ട്, ഞങ്ങളുടെ ജോർജ് ഏട്ടനുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് മണിയിട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ ഇന്ന് ഇവിടെ ഭയങ്കര ഒരു ട്രാജഡി നടന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതായത് നമ്മള് വയനാട്ടില് ഒരു ഉരുളുപൊട്ടി കുറെ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്ത അവിടെ കേരളം മൊത്തത്തില് ദുഃഖത്തില് ഒരു ഉള്ള ഒരു സമയം കൂടിയാണ്. മഴ ഇങ്ങനെ കനത്തുകൊണ്ടിരിക്കുന്ന അടുത്തൊരു മൂന്നാല് ദിവസത്തേക്കും കൂടി മഴയുണ്ടെന്നാണ് പറയുന്നത്. എനിവേ 2018 പോലെ ഒന്നും ആകാതിരിക്കട്ടെന്ന് നമുക്ക് ആശിക്കാം. അപ്പൊ നമ്മളിന്ന് പോകുന്ന യാത്രയെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മണിയിടെന്ന് പറഞ്ഞു. അപ്പൊ മണിയിടയില് ഒരു ഒരു പ്രമുഖനായ ഒരു വ്യക്തിയെ നമ്മള് കാണാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഈ രാഷ്ട്രീയപരമായിട്ടും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഒരാളാണ്. എറണാകുളത്താണ് പുള്ളിയുടെ സ്വദേശം. അപ്പൊ പുള്ളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറെ ആരുമില്ല, എൻ്റെ അമ്മാച്ചനാണ്. അപ്പൊ അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. അപ്പം ഈ അഡ്വക്കേറ്റിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. വാദം കേൾക്കുകയും ഈ പറഞ്ഞ കോർട്ടിലുള്ള ജോലി കാര്യങ്ങൾ കേസുകൾ അതെല്ലാം ഉണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു 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 കാര്യമുണ്ട്. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയിലാണ് ഇന്ന്. അപ്പം വാച്ച് ആൻഡ് എൻജോയ്. നടക്കുന്നില്ല എവിടെയാ പാളിച്ച വെച്ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. പാളിച്ച എവിടെയാന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ ഇടപെടലുകൾ അതാണ്. റോഡ് നന്നാവില്ല, മനുഷ്യൻ നന്നാവില്ല. അതെ, കാശ് ടാക്സ് കൂടുന്നു. പരിപാടി നടക്കത്തില്ല ഇവിടെ. കഴിയുന്ന കേരളത്തിലോട്ട് പോരായിരിക്കും. അത് ശരി. അപ്പൊ ഞങ്ങളൊന്നും ഇനി ഇങ്ങോട്ട് വരണ്ടെന്നാണോ പറയുന്നത്? ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. അല്ലാതെ ആ മറ്റുള്ള പൊക്കോ. അത് ശരി. ഇവിടെ ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്കാണ് അല്ലേ. പക്ഷെ ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രി അല്ലെങ്കിൽ ഒരു ഒരു സംസ്ഥാനം വിട്ട് നമുക്ക് പോകാനായിട്ട് തോന്നുന്നില്ലെന്നുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇവിടെ സാധാരണക്കാരൻ ശരിക്കും കഷ്ടപ്പെടുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം അതെ ഈ സൈഡിൽ ഈ കാണിച്ചു വെച്ചേക്കുന്ന ഈ പോസ്റ്റുകൾ, ഇങ്ങനത്തെ പോസ്റ്റുകളില്ല എന്റെ പൊന്നെ. അത് ഈ എം സി റോഡ് മുഴുവൻ സ്ഥാപിച്ചതാണ് ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ്. ഒറ്റ ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ലൈറ്റുകൾ അതൊക്കെ കോടികൾ അതിന്റെ പേരില് കൈക്കൂലി മേടിച്ച് അതാണ് ഒരെണ്ണം പോലും. അതിനകത്ത് രണ്ട് സൈഡിൽ ഓരോ ബാറ്ററി, സോളാർ പാനൽ, അതുവരെ മോഷിച്ചോണ്ട് പോകും. അത് മോഷിച്ചോണ്ട് പോകുന്ന അതിൽ ഒരെണ്ണം പോലും വർക്കും ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലീറ്റ്. അത് നമ്മൾ എയർപോർട്ടിനൊക്കെ പോകുമ്പോഴത്തേക്കും അറിയാം. ഇനി നമ്മള് ഇതിപ്പോ മോനിപ്പള്ളി ആയല്ലേ. മോനിപ്പള്ളി നിന്ന് എലഞ്ഞുകൂടിയല്ലേ പോകുന്നത്? പെറവം, പെറവത്തിനടുത്തല്ലേ മണിയുടെ? ഓക്കെ ഓക്കെ ഓക്കെ. റോഡെല്ലാം അതിലെ പോയത് ഓഫ് റോഡാ.
ഏറ്റവും കൂടുതൽ ഓഫ് റോഡ്, നമ്മളവിടെ ഓഫ് റോഡ് തപ്പി പോവാ, ഇവിടെ ചുമ്മാ റോഡെ പോയാ മതി എന്നാണോ. മമ്മി ഇത് നല്ല ബാലിക്ക് പോകുന്ന പോലെ കേട്ടോ, ബാലിയില് ഇതുപോലെ തന്നെ പച്ചപ്പും ഈ ഒരു ഹരിതാപ ഭംഗിയും. ഞാനെപ്പോഴും ബാലി ചെല്ലുമ്പോ പറയാം നമ്മുടെ നാട്ടിൽ പോകുന്ന പോലെയാന്ന്, ഇപ്പം ബാലി പോകുന്ന പോലെയാന്ന് പറയാം. അതെ 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 അതെ, കേരളത്തിന്റെ ആ ഒരു മനോഹാരിത വേറെ തന്നെയാണ്. കൈതച്ചന്റെ കൃഷി അടിപൊളി, നാട്ടിപ്പുറത്തൂടെയുള്ള സഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കപ്പളത്തിന്റെ തോട്ടം, കപ്പളത്തിന്റെ തോട്ടത്തിൽ ഇഷ്ടംപോലെ കപ്പളം. നാട്ടിൽ വന്നിട്ട് തടി വെച്ചു, എന്റെ തടി കുറഞ്ഞു കുറയുവായിരുന്നു. അതിനെ പറ്റി മമ്മി ഒന്നും തരുന്നില്ലേ? കാലാവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ, തടി വെക്കുന്ന കാലാവസ്ഥ, ഒന്നും ചെയ്യാനില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മള് 100 കൂട്ടം പരിപാടിയായിട്ട് സംഗതി സെറ്റായി. നമ്മള് പ്രായം ചെല്ലുന്നതോളം 100 കുറഞ്ഞു കുറഞ്ഞ് 90-80 ആക്കണം എന്നാ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ പറയുമ്പോഴത്തേ 100, 110, 120 കൂട്ടം പരിപാടികളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പാ എപ്പോഴും പറയും 100 കൂട്ടം പരിപാടി ഉണ്ട് ഇവിടെ എന്ന് പറയും. പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് 2 ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അന്നേരത്തേക്ക് എന്താ ഒരു 2 കിലോയില് എന്റെ വയറൊക്കെ ചാടി. ഇനിയിപ്പൊ ചെന്നിട്ട് ഒരു കട്ട ഡയറ്റിങ് തുടങ്ങണം, അല്ലാതെ രക്ഷയില്ല. ജോർജേട്ടൻ അങ്ങനെ വഴിയിൽ നോക്കി വണ്ടി ഓടിക്കുകയാണ്, ശ്രദ്ധിച്ച് ഓടിക്കുകയാണ്. ഒരു ആന വണ്ടി വരുന്നുണ്ട് കേട്ടോ, KSRTC. ജോർജേട്ടനും ഞങ്ങളും പണ്ട് മാംഗോ മെഡോസിൽ ഒന്നിച്ച് പോയതാ ഒരു 2-3 വർഷം മുമ്പല്ലേ, ഇന്നലെ കഴിഞ്ഞ പോലെ. അതാണ് അതെ, കുറുപ്പന്ത്ര അപ്പുറം. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ അമ്മാച്ചനെ കാണുക. അപ്പൊ അമ്മാച്ചനെ പറ്റി പറയുമ്പോഴത്തേക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. പുള്ളി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് 3 വർഷം കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് മേടിച്ചതാണ്, LLB ക്ക് 3 വർഷം ഫസ്റ്റ് റാങ്ക് മേടിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മാച്ചൻ. അപ്പൊ പുള്ളിയുടെ പേര് അഡ്വക്കേറ്റ് ജോൺ ജോസഫ് എന്നാണ്. സുപ്രീംകോർട്ടിലും ഹൈക്കോർട്ടിലും ഒക്കെ പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് വന്ന ഹൈക്കോടതി മാത്രമേ ഉള്ളൂ. പ്രീ ഡിഗ്രിക്ക് പുള്ളിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ? അത് ശരി. BCOMന് അന്ന് ഡ്രോയിങ് ഉണ്ടായിരുന്നു. അത് ശരി. പാലയിലായിരുന്നു പഠിച്ചത്, സെന്റ് തോമസില്. ഓക്കെ ഓക്കെ. അതായത് ഇഷ്ടംപോലെ റാങ്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ വല്യമ്മച്ചിയുടെ മാലയിലെ ലോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തങ്കച്ചായന് കിട്ടിയ മെഡലായിരുന്നു, സ്വർണത്തിന്റെ മെഡല്. ഓ, അത് പ്രീ ഡിഗ്രിക്ക് കിട്ടിയതല്ലേ? ഓ, അത് ശരി. അത് ഇട്ടോണ്ടായിരുന്നു അമ്മച്ചി നടന്നോണ്ടിരുന്നത്. ഞാനിപ്പോ എപ്പോഴും പറയും, അന്നേരം അമ്മച്ചി പറയും, നിങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അത് തങ്കച്ചായന്റെ കിട്ടിയ മെഡലാ എന്റെ ലോക്കറ്റ്, മാലയിലെ ലോക്കറ്റ് എന്റെ വല്യമ്മച്ചി ഉണ്ടായിരുന്ന കാലത്ത്. അപ്പം അതുപോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഈ വേറെ നാമി ഉപഭോക്തൃ സമിതി അല്ലേ, അതിന്റെ കുറച്ച് കാര്യം. ആളൊരു ഗാന്ധിയനാണ്. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയല്ലാത്ത ഒരു അഡ്വക്കേറ്റ്. ഇപ്പൊ ഒരാള് സാധാരണ അഡ്വക്കേറ്റ് ഇപ്പൊ ഒരാള് കുത്തിക്കൊന്നിട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രതിയെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ചില അഡ്വക്കേറ്റുകാർ. ഈ പുള്ളി നേരെ തിരിച്ചാ. അപ്പൊ അങ്ങനെ ചില ആദർശങ്ങളിൽ പിടിമുറുക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ ഈ പറഞ്ഞ ജോൺ ജോസഫ്. അപ്പൊ ഞാന് പുള്ളിയെ വിളിക്കുന്ന തങ്കച്ചായൻ എന്നാണ്, തങ്കച്ചൻ എന്നാണ് പുള്ളിനെ വീട്ടിൽ വിളിക്കുന്നത്. തന്നെയല്ല, ഇപ്പം തങ്കച്ചായന് ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, തിരിച്ച് മണ്ണിലേക്കുള്ള ഒരു 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 തിരിച്ചുപോക്ക് നടത്തിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ മണിയിട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് പുരയിടമുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് പല രീതിയിലുള്ള കൃഷികള്, വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക, പശു വളർത്തല്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫാം പുള്ളി അവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് കാണാനായിട്ടും അതിലെ കാഴ്ചകളും, അതുപോലെ തന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഈ ഒരു രീതിയിലേക്ക് കൃഷിയിലേക്ക് തിരിഞ്ഞതെന്നും ഒക്കെയുള്ള കുറച്ച് രസകരമായിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്.
അപ്പം നമുക്ക് ഇനി അവിടെ ചെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിത് പിറവം ടൗണിൽ കൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു പിറവുമായി. ഇനിയിപ്പോ അധികം ദൂരമില്ല. പിറവത്തിനൊന്നും ഒരു മാറ്റമില്ല അല്ലേ, പഴയപോലെ തന്നെ. അതായത് ബിൽഡിങ് ഇതിലൊക്കെ എപ്പോഴും ഈ എറണാകുളം പോകുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഇതില് ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരു ഉൾഗ്രാമത്തിലാണ് കേട്ടോ, ഞാൻ എപ്പോഴും ഓസ്ട്രേലിയയുടെ ഉൾഗ്രാമങ്ങളിൽ കൂടെ പോകുന്ന വീഡിയോസ് ഒക്കെ കാണിക്കുന്ന പോലെ നമ്മൾ കേരളത്തിന്റെ ഉൾഗ്രാമത്തിലാണുള്ളത്. ഇത് ഏഴക്കര നാടെന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തൂടി വന്ന് ഇങ്ങനെ ജാതിയും അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ആണ്. ഗൈസപ്പം നമ്മളിത് പറഞ്ഞു വന്നുകൊണ്ടിരുന്ന മണിയട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ. ഇത് മണിയട് അല്ലേ, മണിയുടെ പഞ്ചായത്താണ്. ഓക്കെ, അപ്പം വെൽക്കം ടു ദ വീഡിയോ. അപ്പം ഞങ്ങളിങ്ങനെ പോരുന്ന വഴിക്ക് തങ്കച്ചാനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തായിരുന്നു. ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, നല്ല രീതിയിൽ പഠനത്തിൽ നല്ല മികവ് ഉണ്ടായിരുന്ന നല്ലൊരു അഡ്വക്കേറ്റാണ്, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ വരുന്ന വഴിക്ക് കൊടുത്താണ് ഇങ്ങനെ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രാക്ടീസുകൾ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ. ഉണ്ട്. ആ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് സ്ഥലം വാങ്ങിക്കുകയും ഈ ഒരു ഫാം ലാൻഡ്, ഈ ഒരു ഫാമിങ്, ഇത് ഇതിലേക്ക് തിരിയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ഈ ഫാം ഹൗസ് വാങ്ങിക്കുന്നതിന് മുൻപ് ഇടുക്കി ജില്ലയിൽ മാങ്കുളം അടുത്ത് കുറച്ച് ഏലക്കൃഷി ഉണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ കുറച്ച് പ്രായമായപ്പോൾ അവിടെ പോയി വരാൻ ഒക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് അത് വിൽക്കാൻ തീരുമാനിച്ചു. മാംഗ്ലൂർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മൂന്നാർ പോകുന്ന അല്ലേ, അടിമാലി കഴിഞ്ഞ് അടിമാലിയിൽ നിന്ന് മൂന്നാറിന് പോകുമ്പോൾ തിരിഞ്ഞു പോകുന്ന റൂട്ടാണ് മാംഗുളം. അപ്പം അത് വിറ്റ് കുറച്ച് പൈസ വന്നപ്പോൾ അത് റീഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ ഫാം ഹൗസ് വിൽപ്പനയ്ക്കുണ്ടെന്ന പത്രം മുഖേന മനസ്സിലാക്കി ഇവിടെ വന്ന് ഇത് വാങ്ങാൻ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഓക്കെ. അപ്പം ഈയിടെയായിട്ട് ഇപ്പം എൻ്റെ മമ്മി ഇങ്ങനെ പറഞ്ഞായിരുന്നു നിങ്ങൾ വേറെ എന്തൊക്കെയോ പ്രൊജക്റ്റുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അത് അതെന്താണ്? എന്തോ മില്ലറ്റ്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ? നമ്മുടെ നാട്ടിലൊക്കെ കുറെ കാലങ്ങൾക്ക് മുൻപ് സാധാരണക്കാരായ ആളുകൾ കൂടുതലായി കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ ചെറു ധാന്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അത് ശരി. പയർ, നമ്മുടെ നാട്ടിലെ റാഗി. റാഗി പഞ്ഞപ്പുല്ല് എന്നാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ അതെ. കാരണം പഞ്ഞമുള്ള ആളുകൾ കഴിക്കുന്ന പുല്ലിനത്തിൽപ്പെട്ട ഒരു ഭക്ഷണമാണ് എന്നതുകൊണ്ടാണ് അതിന് പഞ്ഞപ്പുല്ല് പേര് കൊടുത്തിരുന്നത്. അതുപോലെ ചാമ അരിയുണ്ട്. നമ്മുടെ സാധാരണ നെല്ലരിയേക്കാൾ വളരെ ചെറിയ അരിയാണ് ചാമ അരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിനയുടെ അരിയുണ്ട്. അത് ശരി. അത് പക്ഷിയുടെ തീറ്റയായിട്ടാണ് ഇപ്പോ കണക്കാക്കുന്നത്. പഴയകാലത്ത് തിനയരി തന്നെ പല തരത്തിലുള്ളതുണ്ട്. ഓ ശരി. അതിൽ മനുഷ്യർ ഭക്ഷിക്കുന്ന അരിയുമുണ്ട്, ഓക്കെ, തിനയരി. പിന്നെ അതുപോലെ തന്നെ കമ്പം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്. അതും ഒരു അരിയുടെ രൂപത്തിലാണ് കിട്ടുക. ഓക്കെ. ഇത്തരത്തില് ആറേഴ് തരത്തിലുള്ള ചെറുധാന്യങ്ങളുണ്ട്. ഓ ശരി. ഇപ്പോ ഈ ചെറുധാന്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പരിശ്രമിച്ചു വരുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ വർഷം മില്ലറ്റ് വർഷമായിട്ടാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണക്കാക്കിയിരുന്നത്. ഓക്കെ. അത് മില്ലറ്റുകളെ സംബന്ധിച്ചുള്ള പ്രചരണം ജനങ്ങൾക്കിടയിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വർഷം മില്ലറ്റ് വർഷമായി കണക്കാക്കി ക്യാമ്പയിൻ നടത്താം തീരുമാനിച്ചിരുന്നത്. ഓക്കെ ഓക്കെ. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അങ്ങനെ തീരുമാനിക്കാൻ ഇടയായത് കേന്ദ്ര ഗവൺമെന്റ്
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഈ കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അതിൽ അവർക്ക് ബോധ്യമുണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഒരു 5 ദശാബ്ദക്കാലമായിട്ട് കൂടുതൽ അരിയും ഗോതമ്പും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പൊ സ്റ്റാർച്ച് കൂടുതലുള്ളതാണ് അരിയും ഗോതമ്പും. അത് സ്ഥിരമായി കഴിക്കുന്നതിന്റെ ഫലമായിട്ടാണ് മനുഷ്യർക്ക് ഈ പഞ്ചസാര രോഗം അല്ലെങ്കിൽ ഡയബറ്റിക് രോഗം സാർവത്രികമായി വരുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. ഈ ഡയബറ്റിക് രോഗത്തിനുള്ള ഒരു കുഴപ്പം, ഡയബറ്റിക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുടെ പ്രതിരോധ ശേഷി കുറയും. പ്രതിരോധ ശേഷി കുറയുമ്പോൾ മറ്റു പല അസുഖങ്ങളും വരുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ക്യാൻസറും അതുപോലുള്ള പല രോഗങ്ങളും സാർവത്രികമായിരിക്കുന്നത്. കേരളത്തെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 60% ആളുകളും ചെറുപ്പക്കാരുൾപ്പെടെ ഏതെങ്കിലുമൊക്കെ രോഗത്തിന് അടിപ്പെട്ടാണ് ജീവിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റിക് വരുന്ന 40% കുട്ടികളുണ്ട്. അപ്പൊ ഇതിനുള്ള പരിഹാരത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ സ്റ്റാർച്ച് കൂടുതലുള്ള ഭക്ഷണത്തിന് പകരം സ്റ്റാർച്ച് കുറവുള്ളതും ഫൈബർ കൂടുതലുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഇതിനൊരു പ്രയോജനം ചെയ്യും എന്ന് മനസ്സിലാക്കി. അപ്പൊ ശാസ്ത്രജ്ഞന്മാർ അക്കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാർച്ച് കുറവുള്ള ഭക്ഷണങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഭക്ഷിച്ചിരുന്ന ചെറുധാന്യങ്ങളാണ് അതിനേറ്റവും നല്ലത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുധാന്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. ഇപ്പം അരിയും ഗോതമ്പും ഒറ്റയടിക്ക് ഇല്ലാതാക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ ദിവസം ഒരു നേരമെങ്കിലും ഈ ചെറുധാന്യങ്ങൾ കഴിച്ച് ശീലിക്കുക എന്ന നിലയ്ക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. മോദി അമേരിക്ക സന്ദർശിച്ച സമയത്ത് വൈറ്റ് ഹൌസില് ഈ മില്ലറ്റ് അധിഷ്ഠിതമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി. മോദിയും അമേരിക്കൻ പ്രസിഡന്റും അവിടുത്തെ ഫസ്റ്റ് ലേഡിയും കൂടി ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പറഞ്ഞ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ഇതിന് വലിയ പ്രചാരം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 2050 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിന്റെ മില്ലറ്റ് കലവറയാവണം എന്നാണ്. ഇപ്പോഴും മില്ലറ്റ് കയറ്റുമതി ചെയ്യുന്നുണ്ട്, ചെറിയ തോതിലാണ്. പക്ഷെ 2050 ആകുമ്പോഴേക്കും ഇത് കലവറയായി മാറിയാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ നാണ്യം നേടുന്നതിനുള്ള ഒരു സന്ദർഭമായി കൂടി അതിനെ മാറ്റാനായിട്ട് സാധിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ചെറുധാന്യങ്ങൾക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയുമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലോ കേരളത്തിലോ? ഇന്ത്യയിലും കേരളത്തിനേക്കാൾ കൂടുതൽ ഇത് കൂടുതൽ ഇപ്പൊ കൃഷി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ കൃഷി. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്, കർണാടകത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, മഹാരാഷ്ട്രയിൽ കുറച്ച് കൃഷിയുണ്ട്, പല സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ പൊതുവിൽ മില്ലറ്റ് കൃഷിക്ക് അനുയോജ്യമാണ് ഇവിടുത്തെ മണ്ണും കാലാവസ്ഥയും എന്നുള്ളത് കൂടി പരിഗണിച്ചിട്ടാണ് ഇതിന്റെ കൃഷി വർദ്ധിപ്പിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പല സ്കീമുകൾ ആവിഷ്കരിക്കുകയും അതിൽ താല്പര്യമെടുക്കുന്ന ആളുകൾക്ക് സബ്സിഡി നൽകുകയോ പലതരത്തിലുള്ള സഹായധനങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ ചെറിയ തോതിൽ ഇതിനുള്ള പ്രചാരം കിട്ടി വരുന്നുണ്ട്. പക്ഷേ ഇത് കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറായി വന്നാലും ഇപ്പൊ സുലഭമായിട്ട് ഇതിന്റെ വിത്ത് കിട്ടാനില്ല. ഇപ്പൊ കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെയാണ് വിത്ത് കിട്ടാനുള്ള സോഴ്സ് ഉള്ളത്. പക്ഷെ ഞാൻ കോയമ്പത്തൂർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് തമിഴ്നാട്ടിലും കൃഷി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ സുലഭമായിട്ടൊന്നുമില്ല, ധാരാളമായിട്ട് വിത്ത് കിട്ടാനില്ല. ഞാൻ പിന്നെ അവരെ നിർബന്ധിച്ചും എന്റെ താല്പര്യം പ്രകടിപ്പിച്ചും അവരെനിക്ക് കുറേശ്ശെ വിത്ത് 7 തരം മില്ലറ്റുകളുടേത് തന്നു. അത് ഞാൻ ഇവിടെ ഇപ്പോ കൃഷി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് പാകമായി ധാന്യമായി കിട്ടുന്ന സമയത്ത് അത് വീണ്ടും വിത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. ഉദ്ദേശത്തിൽ താല്പര്യമുള്ള മറ്റ് കർഷകരുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ സാവധാനം ഇതിന്റെ കൃഷി കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചെടുക്കാം. ആദ്യം വിത്ത് സുലഭമാക്കിയെടുക്കാം, അത് കഴിഞ്ഞാൽ സാർവത്രികമായിട്ട് ഇതിന്റെ കൃഷി ചെയ്യാനായിട്ട് കർഷകരെ പ്രചോദിപ്പിക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ ഫാമിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. കാണാം. ഓക്കെ,
അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പുള്ളി ഇവിടെ കോഴി വളർത്തൽ, പശു വളർത്തൽ അങ്ങനെയുള്ള പരിപാടികൾ പലതുണ്ട്. അതൊരു കോഴിയുടെ കൂടാന്ന് തോന്നുന്നു. അതെ, കോഴി വളർത്തൽ. ഇതൊക്കെ ഒരു എന്നാ പറയുന്നത്, തങ്കച്ചാൻ ഇതൊക്കെ ഒരു ഹോബിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ അതിനു വേണ്ടിയിട്ടും കൂടിയാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ പശു വളർത്തൽ, കോഴി വളർത്തൽ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ. പേരയ്ക്ക ഇഷ്ടംപോലെ പേരയ്ക്കുണ്ടല്ലോ. അത് ശരി. ഓരോന്നും പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ ഹാ ഹാ. കുവരക്, മെയ്സ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ബോർഡ് വെച്ചിരിക്കുന്ന അവിടെ. ഏസ്, അപ്പോൾ ഇത് ഇവിടെയാണ് ഇത് ഇതോടോ സംഭവം കൃഷി ചെയ്യുന്നത്. ഇത് ഒരു കനാലാന്ന് തോന്നുന്നു. അതെ, വേനൽക്കാലത്ത് വെള്ളം, വേനൽക്കാലത്ത് വെള്ളം വരുമല്ലേ. ഇതിപ്പം മഴ പെയ്തിട്ടുള്ള വെള്ളമായിരിക്കും അല്ലേ? അതെ. ആ, കൂവരക്, അതുപോലെ തന്നെ ഇതാണ് തിന എന്ന് പറഞ്ഞ സാധനം. അത് ചാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. മെയ്സ്, ആ മെയ്സ് പിന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഇത് നമ്മുടെ മൂന്നാറിലുള്ള വട്ടവട ചെല്ലുന്ന പോലെ തട്ടുതട്ടായിട്ടുള്ള റാഗി. ആ ഓക്കെ. അതുപോലെ തന്നെ പനി വരക്, ഈ സ്ഥലത്ത് കവടപ്പുല്ല്. കവടപ്പുല്ല് എന്ന് പറയുന്നത് പഴയകാലത്ത് നമ്മുടെ നെല്ലിനകത്തുണ്ടായിരുന്ന കവടയാ. ഓ, നെല്ലിനകത്ത്, അത് പക്ഷേ കളയല്ലായിരുന്നു, കളയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ആ ഹാ ഹാ. അപ്പോൾ ഇത്രയാണ് സംഭവം അല്ലേ? പതിവരക്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇത് വളരെ വേഗം വളരുന്നതാ. ആ ഓക്കെ ഓക്കെ. അത് അതെന്നതായിരുന്നു? കമ്പം, ബജറ. ബജറ കമ്പം. ആ ബജറ, ഇതാണ് ബജറ. ഇതപ്പം നേരത്തെ പറഞ്ഞാൽ വിത്തിന് വേണ്ടി മാത്രമുള്ള അല്ലേ? അതെ. ആ ഓക്കെ ഓക്കെ. വിത്ത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ആ അതെ അതെ. ആ ആ ആ. ഇവിടെ വേറെ സ്റ്റാഫൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? പറമ്പിൽ പണിയുന്നതിന് ദിവസക്കൂലിക്കാരായ ആളുകളുണ്ട്. ഓ ആ ശരി. ആ ആ. തൊഴുത്തിലെ പണിക്ക് വിസ്തരം പണിക്കാരനുണ്ട്. ഓക്കെ. ആ, അതൊരു നെല്ലിമരമാണെന്ന് തോന്നുന്നു. നെല്ലി, പേരയ്ക്ക. മമ്മിക്ക് താല്പര്യമുള്ളൊരു സംഭവം തോന്നുന്നു, മില്ലറ്റ് അല്ലേ പരിപാടി ആണല്ലേ? വീട്ടിലുണ്ട്. ആ ഇതിൻ്റെ മില്ലറ്റിൻ്റെ കഞ്ഞി എങ്ങനെയുണ്ടോ? നല്ലതാണോ? ഇഷ്ടമല്ലേ? തേങ്ങയും കൂട്ടി ചേർന്നിട്ട് മുളകൊക്കെ മധുരം ചേർത്ത്. ഓ, നമ്മുടെ പോറിഡ്ജ് കഴിക്കുന്ന പോലെ അടിപൊളി. ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതല്ലോ? ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ രണ്ടുമൂന്ന്. ആ അതെ, ഇവിടെ ഇവിടെയൊക്കെ അത് കുഴിച്ചു വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. ഇതല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് കിടക്കുന്നത്. പക്ഷെ അത് എന്തോ കിളിയൊക്കെ കൊത്തി പോയെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കോഴി വളർത്തൽ, താഴെ അതെ വലിയ രണ്ട് തൊഴുത്തുണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ട്, അവർക്കുള്ള തീറ്റ കാര്യങ്ങൾ സംഭവമെല്ലാം അതിനോട് ജോലിക്കാരുണ്ട്. ചേട്ടാ, ഇവിടെ തന്നെ പരിപാടി, മഴ നനയാതെ. ഏ, അതെ ശരി. എത്ര പശുക്കളുണ്ട്? 14 അല്ല? ഓ അത് ശരി. ഇവിടെ എല്ലാം പശുക്കളാണ്. നോക്കിയേ, അവരൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കച്ചി തിന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ആ കച്ചി ഇങ്ങനെ ഇവിടെ ഇപ്പം മേടിക്കാൻ കിട്ടും അല്ലേ? ശരി. നമ്മുടെ അവിടെ കണ്ടിട്ടില്ല, വലിയ ഭയങ്കര റോളായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്ന ഓസ്ട്രേലിയയിലൊക്കെ. ഇവിടെ എല്ലാ വൃക്ഷലതാദികളും ഉണ്ട്. ഇതാണ് മാവ്, നമ്മുടെ ഓളോളിക്ക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ പനിനീർ ചാമ്പ, പേരയ്ക്ക, കറിവേപ്പില, ചാമ്പയ്ക്ക, അങ്ങനെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി. അപ്പം
തങ്കച്ച വെരി ബിഗ് താങ്ക്സ്. ഈ പറഞ്ഞ സംഭവം നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഇങ്ങനെ മില്ലറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ ഞാൻ. അപ്പൊ ഇതുപോലെ അറിയാൻ മേലാത്ത പലർക്കും ഇതൊരു നല്ല ഒരു അറിവായിക്കോട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ യുവർ എഫോർട്ട്. യു കം ഹിയർ ഓസ്ട്രേലിയയില് ബിസിനസ് അക്യൂമെന്റുള്ള ആളുകളുണ്ടെങ്കിൽ മില്ലറ്റ് അവിടെ പ്രചരിപ്പിക്കുകയും അതിനെ ബേസ് ചെയ്ത് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നിന്ന് മില്ലറ്റ് ഓസ്ട്രേലിയക്ക് എക്സ്പോർട്ട് ചെയ്ത് അവിടെ ഇമ്പോർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് അവിടെ നമുക്കിത് പ്രചരിപ്പിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, കമന്റ് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ജോൺ ജോസഫിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ. അപ്പോൾ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. ആൻഡ് ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു കൊച്ചു വീഡിയോ. അപ്പം മില്ലറ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു വെരി മച്ച്.